കൊറോണ കാലത്തെ ലോകത്തെ അതിസമ്പന്നരായ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് വ്യക്തികളും സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ കൊറോണയെ വിറ്റ് കാശാക്കി ഇന്ന് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 293-ാം സ്ഥാനത്തെത്തിയ സൂം സ്ഥാപകൻ എറിക് വാന്റെ വിജയരഹസ്യത്തെ പറ്റിയാണ് ട്യൂൺ സീരീസിന്റെ ഇന്നത്തെ അധ്യായം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. My name is Eric Yuan. I'm the founder and CEO of Zoom Video Communications. I think one thing I learned is never give up. You know, keep trying, and keep working hard. Never give up. You know, have a dream, and someday your dream will come true. And today is, you know, our dream coming true, right? To be a public Nasdaq company. I think many years of hard work, you know, is very well paid off. ഇന്ന് ലോകത്തെ വീഡിയോ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ മാറ്റിമറിച്ച വ്യക്തിയാണ് എറിക് വാൻ. 1969 ചൈനയിലെ ഷാൻഡോങ് നഗരത്തിലെ തായ് ആനിൽ മൈനിങ് എഞ്ചിനീയേഴ്സായ മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഇവാൻ ജനിക്കുന്നത്. ഷാൻഡോങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്തമാറ്റിക്സിൽ ഡിഗ്രിയും കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും നേടിയെടുത്തു. ഇവിടെ പഠിക്കുന്ന കാലത്ത് 10 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെയിൻ യാത്ര നടത്തി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഭാര്യയായ തൻ്റെ കാമുകിയെ കാണാൻ ഇവാൻ പോകുമായിരുന്നു. അതിനെപ്പറ്റി ഇവാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വർഷത്തിൽ 2 തവണ മാത്രമേ എനിക്കവളെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതിനുവേണ്ടി 10 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിക്കുകയും ചെയ്യണം. ഞാനപ്പോൾ വളരെ ചെറുപ്പമായിരുന്നു, 18-ോ 19-ോ വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ബട്ടൺ അമർത്തുമ്പോൾ അവളെ കാണാനും സംസാരിക്കാനും കഴിയുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നെന്ന് ഞാനപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് യുവാൻ ചിന്തിച്ച ആ ചിന്തകളായിരുന്നു സൂമിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടികൾ. പിന്നീട് ഒരുപാട് കാലം ജപ്പാനിൽ ജോലി നോക്കിയ ശേഷം 1997 8 തവണ അപേക്ഷിച്ചിട്ടും കിട്ടാതെ 9-ാമത്തെ തവണ ഇവാൻ അമേരിക്കയിലെത്തി. അവിടെ വെബെക്സ് കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയും അവരുടെ വീഡിയോ കോൺഫറൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കുകയും ചെയ്തു. അതിലൂടെ വെബെക്സ് വീഡിയോ കോളുകൾക്കുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമായി മാറുകയും ടെക്നിക്കൽ ജയന്റായ സിസ്കോ 2007 $3.2 ബില്യൺ വെബെക്സ് അക്വയർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടെ യുവാന്റെ പരിശ്രമങ്ങൾ തകർന്നുവെങ്കിലും കമ്പനിയിലെ എഞ്ചിനീയർമാരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ ഗൈഡൻസിന് കീഴിൽ 750 എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുകയും വെബെക്സിന്റെ വാർഷിക വരുമാനം $800 മില്യൺ കുതിച്ചുയരുകയും ചെയ്തു. വെബെക്സ് വീഡിയോ കോളിംഗ് രംഗത്തെ തുടക്കക്കാരനല്ലെങ്കിലും ആ സമയത്ത് ഒരു കംപ്ലീറ്റ് വീഡിയോ കോൺഫറൻസ് നടത്താൻ പര്യാപ്തമായ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു വെബെക്സ്. പക്ഷേ ഒരു പെർഫെക്റ്റ്നെസ് സംരക്ഷിക്കാൻ വെബെക്സിന് കഴിഞ്ഞില്ല. ഇടയ്ക്ക് അതിൻ്റെ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകുക, ഓഡിയോയും വീഡിയോയും ക്ലിയർ ആകാതിരിക്കുക, ഉപയോഗിക്കാൻ വളരെ പ്രയാസമുണ്ടാകുക തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ വെബെക്സിന് നിലവിലുണ്ടായിരുന്നു. മാത്രവുമല്ല, മാർക്കറ്റിൽ മറ്റെതിരാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അതേ രീതിയിൽ തുടരുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിരുന്ന ഇവാൻ ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കാരണം 2011 ഇവാൻ കമ്പനിയിൽ നിന്ന് രാജിവെച്ചു. എന്നാൽ വെബെക്സിൽ ജോലി ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. സിസ്കോയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതിന് മുമ്പ് ഒരുപാട് സമയം വെബെക്സ് കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓരോ തവണ മീറ്റിംഗ് കഴിയുമ്പോഴും എനിക്ക് പൂർണ്ണ സംതൃപ്തനായ ഒരു കസ്റ്റമറിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതെന്താണെന്ന് അന്വേഷിക്കുകയും കസ്റ്റമേഴ്സ് പങ്കുവച്ച എല്ലാ പ്രശ്നങ്ങളും ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ഈയൊരു കൂടിക്കാഴ്ച കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണ് പ്രധാനമെന്ന് ഇവാനെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരമായി 2013 ജനുവരിയിൽ 40 എഞ്ചിനീയർമാരുടെ സഹായത്തോടെ ഏറ്റവും സിമ്പിളായ സൂം വീഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഇവാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സൂമിൻ്റെ ബെറ്റാ ടെസ്റ്റ് നടത്തിയ ആളുകൾ പോലും വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. 2013 മെയ്യിൽ 1 മില്യൺ ഉപഭോക്താക്കളെ നേടിയെടുത്ത സൂം 2014 10 മില്യൺ യൂസേഴ്സിലേക്കും 2015 ഫെബ്രുവരിയിൽ 40 മില്യൺ യൂസേഴ്സിലേക്കും കുതിച്ചുയർന്നു. ലോകം മുഴുവനും കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ചതോടെ സോഷ്യൽ ഡിസ്റ്റൻസിലേക്ക് ജനങ്ങൾ നിർബന്ധിക്കപ്പെടുകയും ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൂം വഴിയുള്ള ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുകയും
വരികയും ചെയ്തു. ഇതോടുകൂടെ 2020 മാർച്ച് ആയപ്പോഴേക്കും 200 മില്യൺ ഡെയിലി യൂസേഴ്സിനെ നേടിയെടുക്കാൻ ജൂമിന് കഴിഞ്ഞു. $161 മില്യൺ വ്യത്യസ്ത ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് സ്വീകരിച്ചെങ്കിൽ ഇന്ന് ജൂമിന്റെ ആസ്തി എന്ന് പറയുന്നത് $16 ബില്യൺ ആണ്. നമുക്ക് ചുറ്റും 1000 പ്രശ്നങ്ങൾ പരിഹാരം തേടി ഇനിയുമുണ്ടെന്ന് തെളിയിക്കുകയാണ് എറിക് ഇവാൻ. നിങ്ങളൊരു സംരംഭകനോ ബിസിനസ് മാനോ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഓരോ പ്രശ്നത്തിൻ്റെയും പരിഹാരമാണ് ലോകത്തെ വമ്പൻ സ്റ്റാർട്ടപ്പുകളെ നിർമ്മിച്ചിട്ടുള്ളത്.